വികാസ് ബാൽ സംവിധാനം ചെയ്ത്, അജയ് ദേവ്ഗൺ, മാധവൻ, ജ്യോതിക, ജാനകി, ബോധിവാല, അങ്കദ് രാജ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയാണ് ഷെയ്ത്താൻ. നല്ലൊരു ഭർത്താവ്, നല്ലൊരു ഭാര്യ, അരുമയാന രണ്ട് പൊന്നോമന മക്കൾ, സന്തോഷമായ കുടുംബം. അപ്പോഴാണ് വില്ലനെ പോലെ ജീവിതത്തിൽ പുകയില ശേ മാധവൻ കയറി വരുന്നത്. മാധവൻ വന്നിട്ട് പിന്നെ അങ്ങോട്ട് മാധവൻ്റെ ഒരു രക്ഷയില്ലടേ. പല ടൈപ്പ് റോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടടേ. ഇതിന്നേ വരെ കാണാത്തൊരു മാധവൻ. ഡബ്ലിഷ് ഐറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്ക്. ഓരോ ചിരിയും സംസാരവും മാനറസും കാര്യങ്ങളും കാണാം. വില്ലനീസം എന്ന് പറഞ്ഞാൽ കട്ട വില്ലനീസത്തിൻ്റെ അങ്ങേയറ്റം. അമ്മ അതിന് ഒരു സ്വാഗും. ഈ അടുത്ത കാലത്ത് ഇത്രയും കിടിലെ ഒരു വില്ലൻ ഒരു പടത്തിൽ ഞാൻ കണ്ടില്ല. വാടിച്ച് വാടിച്ച് കീറി വയ്ക്കാൻ തോന്നും അങ്ങനത്തെ ഒരു വില്ലൻ. അപ്പോൾ ഇയാൾ വന്ന് കയറിയിട്ട് ആ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ദൃശ്യത്തിലുള്ള പോലത്തെ ഒരു സാധനം തന്നെ. പക്ഷെ ഇത് വന്നിട്ട് ഓരോ സീനും കഴിയും തോറും ഇവിടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ പിരിമുറുക്കം ഇങ്ങനെ കൂടിക്കൂടി വരും. അത് മുൾമുനെ നിർത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. സീറ്റഡ്ജ്, അതുപോലെ ഇതിന് ഇനി ഒന്നുമില്ല, അവസാനമില്ല, ഇത് തന്നെയാണ് അവസാനം, ഇനി ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം കൂടി പണ്ടാറുടങ്ങി പോണേ എന്ന് വിചാരിച്ചു പോകുന്ന മുഹൂർത്തങ്ങൾ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചേർന്ന് ഫസ്റ്റ് ഹാഫ് നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഇനി എന്താവും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി അത് വീണ്ടും അടുത്ത ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില സീനുകളൊക്കെ വരുമ്പോഴുണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ആയിപ്പോവും. അങ്ങനെയൊക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ സീൻ ഒരു സെക്കൻഡ് പോലും ഒരു ലാഗോ ഡിപ്പോ ഒന്നുമില്ലാതെ ഒരു ഫ്ലോയിൽ പടം പോയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള പാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സിനിമയിലെ തുടക്കത്തിൽ തന്നെ ഇവരുടെ ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടി മറ്റേ കുടുംബം മറ്റങ്ങോട്ടേ കാണിച്ചോണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ടപ്പ ടപ്പേന്ന് കാര്യത്തിലോട്ട് കടക്കണുണ്ട്. അങ്ങനെ ഇത് കയറി കയറി പോയിട്ട് ത്രില്ലിങ് സീറ്റ് അടിച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് അവസാനം ക്ലൈമാക്സിൽ കുറച്ച് ലോജിക്കില്ലാത്ത പരിപാടിയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ടല്ല. പിന്നെ ഒരു കേസടേ ഇത് ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഹൈയിലാണ് ഈ സാധനം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഇമോഷൻ പിടിക്കാൻ നോക്കി അതും വർക്കായതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഒരടിപൊളി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതുപോലെ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഒരു സാധനം. ഇതിൽ ഒരു 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 വീട്ടിൻ്റെ ഒരു ഫ്ലോറിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മെജോറിറ്റി ടൈമിലും ഈ സിനിമയിലുള്ളത്. പക്ഷേ ഒരിടത്ത് പോലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു ബോറോ ഒന്നുമില്ലാതെ കിട്ടിലായിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കോറ് എല്ലാം നമുക്ക് തിയേറ്റർ നല്ല ഒരു തിയേറ്റർ പോയിരുന്നു കഴിഞ്ഞാൽ കിടക്കും. പെർഫോമൻസ് വൈസ് എല്ലാവരും അന്യായ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി മാധവൻ, അതുപോലെ ജാനകി എന്ന് പറഞ്ഞ കൊച്ചു. അയ്യോ അയ്യോ എന്തോടെ ഇത് ചെയ്തു വച്ചിരിക്കണതിൽ. ആ ചെറുക്കൻ അംഗതാണെങ്കിൽ ഉൾപ്പെടെ കിടില പെർഫോമൻസ്. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ ചിന്തിച്ചു നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ. ഒരു ഓപ്ഷൻ ഇല്ലാതെ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും അടഞ്ഞ ഒരു പ്രശ്നമായിരുന്നു അവിടെ നിന്നുള്ള ഒരു സർവൈവൽ സംഭവം. അത് നടക്കോ ഇല്ലയോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ടെങ്കിൽ പോലും അത്രയും സമയം സിനിമ കണ്ടിരുന്നതായിട്ട് പോലും തോന്നിയില്ല. അമ്മ അതിന് എൻഗേജിങ് ആയിട്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടിരുന്നത്. മാധവൻ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ, ഇത് സ്പോയറായിട്ട് പറയാനും പറ്റില്ല. അത് നിങ്ങൾ കണ്ട് എന്നെ അറിയുക, ഇത് മിസ്സാക്കണ്ട, ഇത് തിയേറ്ററിൽ പോയി കാണുക. ഞാൻ പറഞ്ഞില്ലേ ക്ലൈമാക്സ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി അത് ഒരു ലോജിക്ക് ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ നമുക്ക് ക്ഷമിച്ച് വിടാം, കാരണം ഈ പടങ്ങൾക്കൊക്കെ എൻഡിങ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ എപ്പോഴും. ദൂരെ പക്ഷെ അവർ കൊണ്ടെത്തിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ പറക്കും, കിളി പറക്കും കേട്ടോ. പടം തുടങ്ങുമ്പോൾ മറ്റേ ടൈറ്റിൽ കാണിക്കൂലേ, ഈ ടൈറ്റിൽ മുതൽ അങ്ങ് തുടങ്ങും. ടൈറ്റിലൊക്കെ എന്താ ഒരു പവറായിരുന്നെന്ന് അറിയാമോ, ഈ ടൈറ്റിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ മുതലേ ഇവന്മാർ ആ ഒരു മൂഡ് സെറ്റ് ചെയ്ത് വരെയാണ്. പിന്നെ ചിലർക്കെങ്കിലും വേണമെങ്കിൽ ചിന്തിക്കാം, ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നവരോ വല്ല അമ്മ കഴുകിയോ വല്ല ചിലവ എന്തെങ്കിലും കവളി പടലോ എടുത്തവൻ്റെ മണ്ടയിലിട്ട് അടിച്ചിട്ട് ഉണ്ടയിട്ടിട്ട് പോയാൽ പോരെയെന്ന കാലമൊക്കെയാണ്. പക്ഷേ ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പം ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ലല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ നിസ്സഹായാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. മിസ്സാക്കണ്ട ഷെയ്ത്താൻ. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സബ് ടൈറ്റിലും തേങ്ങയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതൊന്നും ഒരു വിഷയമൊന്നുമല്ല, സംഭവങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്നാൽ ശരി, വരട്ടെ.